നമസ്കാരം. ജസ്ന തിരോധാന കേസിലെ അന്വേഷണം CBI അവസാനിപ്പിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി പിതാവ് ജെയിംസ് ജോസഫ്. മകൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയണമെന്ന് ജെയിംസ് ജോസഫ് പറഞ്ഞു. ഇന്റർപോളിന്റെ സഹായത്തോടെ കൃത്യമായ അന്വേഷണം നടന്നെന്ന് പറഞ്ഞ ജെയിംസ് ആദ്യം അന്വേഷിച്ച ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും കുറ്റപ്പെടുത്തി. മകളുടെ തിരോധാന കേസിൽ തന്നെയും സംശയമുനയിൽ നിർത്തി അന്വേഷണം പല വഴിക്ക് പോയി. എന്നാൽ CBI അന്വേഷണത്തിലൂടെ തന്റെ നിരപരാധിത്വം തെളിഞ്ഞുവെന്നും ജെയിംസ് ജോസഫ് പറഞ്ഞു. കോടതിയെ സമീപിച്ച് ഉത്തരവ് നേടി നുണപരിശോധനയ്ക്ക് വിധേയനായി. പോലീസ് സംശയമുനയിൽ നിർത്തിയ ജസ്നയുടെ സുഹൃത്തും അതിന് തയ്യാറായെന്നും ജെയിംസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിന് തെളിവില്ലെന്നുമാണ് കോടതിയിൽ CBI അറിയിച്ചത്. നിർണായക വിവരങ്ങൾ ലഭിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും CBI കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനി ജസ്നയെ 2018 മാർച്ച് 22 മുതലാണ് കാണാതായത്. മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മാർച്ച് 23 പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂച്ചിറ പോലീസ് ജസ്ന കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷണം നടത്തിയെങ്കിലും ജസ്നയെ കണ്ടെത്താനോ തിരോധാനത്തിന് പിന്നിലെ പ്രതിയെ കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. പല ഘട്ടങ്ങളിലായി IG മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർ കേസ് അന്വേഷിച്ചെങ്കിലും കാര്യമായ തുമ്പുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ജസ്നയെ കണ്ടെത്തുന്നവർക്കുള്ള പാരിതോഷികം 5 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്യുന്ന സാഹചര്യവുമുണ്ടായി. നിരവധി പേർ ജസ്നയെ കണ്ടെത്തിയതായി അറിയിച്ച് രംഗത്ത് വന്നിരുന്നെങ്കിലും അന്വേഷണത്തിൽ അത് ജസ്നയല്ല എന്ന് വ്യക്തമായിരുന്നു. ജസ്നയുമായി സൗഹൃദമുണ്ടായിരുന്ന സഹപാഠിയെ പലതവണ ചോദ്യം ചെയ്തെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല. പത്തനംതിട്ട പോലീസ് മേധാവിയായ KG സൈമൺ വന്ന ശേഷം അന്വേഷണം വീണ്ടും ചൂടുപിടിക്കുകയും ജസ്നയെ സംബന്ധിച്ച നിർണായക വിവരങ്ങൾ കിട്ടിയതായും വാർത്ത വന്നു. ജസ്ന ജീവനോടെയുണ്ടെന്നും വാർത്തകളുണ്ടായി. എന്നാൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തലോ സ്ഥിരീകരണമോ തരാതെ December 31 KG സൈമൺ സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഇതിനിടെ ജസ്ന ജെയിംസ് തിരോധാനത്തിൽ പുതിയ വഴിത്തിരിവുമുണ്ടായി. ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് അറിവുണ്ടെന്ന് മോഷണക്കേസിലെ പ്രതിയായ യുവാവ് പറഞ്ഞുവെന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു പ്രതി നടത്തിയ വെളിപ്പെടുത്തലാണ് അന്വേഷണ സംഘത്തിന് പ്രതീക്ഷയായത്. വിവരം നൽകിയ യുവാവ് കൊല്ലം സ്വദേശിയായിരുന്നു. ഇയാൾ പോക്സോ കേസിലായിരുന്നു പൂജപ്പുര ജയിലിൽ കഴിഞ്ഞിരുന്നത്. ജസ്ന കേസിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ഇയാൾ CBIയെ ബന്ധപ്പെട്ടത്. തുടർന്ന് CBI അന്വേഷണ സംഘം പൂജപ്പുര ജയിലിലെത്തി ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി. ഇയാൾ 2 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു കേസിൽ പ്രതിയായി കൊല്ലം ജില്ലാ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്നയാളാണ്. അവിടെ വെച്ചാണ് മോഷണക്കേസ് പ്രതിയായ ഒരാൾ ജസ്ന കേസിനെക്കുറിച്ച് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞത്. ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയാമെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത്. ഇയാൾ പത്തനംതിട്ട സ്വദേശിയായിരുന്നു. എന്നാൽ കൊല്ലം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു. അങ്ങനെ അതും തുമ്പില്ലാതെ പോയി. മുംബൈ, ബാംഗ്ലൂരു, പൂനെ, ചെന്നൈ എന്നിവിടങ്ങളിൽ ജസ്ന എത്തിയെന്നുള്ള വിവരങ്ങളും ഇതിനിടെ ലഭിച്ചു. അതിനുശേഷം ഈ സ്ഥലങ്ങളിൽ നേരിട്ടെത്തി പരിശോധനയും നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി മൊബൈൽ ഫോൺ കോളുകൾ പരിശോധിച്ചു. എന്നിട്ടും കേസിൽ കാര്യമായ തുമ്പൊന്നും കിട്ടിയില്ല. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയെന്നും കേരളത്തിന് പുറത്ത് മറ്റൊരു സ്ഥലത്തായതിനാൽ കോവിഡ് കാരണം യാത്ര സാധ്യമല്ലെന്നും ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി വെളിപ്പെടുത്തിയിരുന്നു. തുടർന്നും കേസ് മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിലായിരുന്നു കുടുംബം CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചത്. ജസ്നയുടെ സഹോദരൻ ജെയ്സ് ജോൺ, ജെയിംസ്, KCU നേതാവ് അഭിജിത്ത് തുടങ്ങിയവർ നൽകിയ ഹർജിയെ തുടർന്നാണ് കേസ് അന്വേഷണം CBIക്ക് വിട്ടത്.